ബേസിക് സയൻസ് ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ മുൻഭാഗങ്ങൾക്കായി ചാനൽ സന്ദർശിക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. അതുപോലെ തന്നെ ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നതും ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നതും കോൺകേവ് മിററാണ്. അതേസമയം വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായും സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടറായും മേക്കപ്പ് മിററായും ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഒരു സംവിധാനം. വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. നെക്സ്റ്റ് വൺ, ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജം ഡാഷ് മടങ്ങ് വർദ്ധിക്കും. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടുകൂടി ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം കെ സീക്കൾ ടു ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. മാസും പ്രവേഗവും കൂടുമ്പോൾ ഗതികോർജവും കൂടുന്നു. കെ സീക്കൾ ടു ഹാഫ് എം വി സ്ക്വയർ ആയത് കാരണം പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജം 4 ജൂൾ മടങ്ങ് വർദ്ധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ്. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റാണ് ടെസ്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. കാർബണിൻ്റെ ഐസോട്ടോപ്പായ കാർബൺ 14 ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, തറയിലിരിക്കുന്നൊരു വസ്തുവിൻ്റെ സ്ഥിതികോർജം. ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ട് രൂപീകൃതമാവുന്ന ഊർജമാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്തുന്ന ഇക്വേഷനാണ് MgH. അതായത് ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സ്ഥിതികോർജവും വ്യത്യാസപ്പെടുന്നു. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഒറ്റയാനെ കണ്ടെത്തുക. ബ്രാസ്, സ്റ്റീൽ, സിൽവർ, ബ്രോൺസ്. ഇതിനകത്ത് ബ്രാസ്, സ്റ്റീൽ, ബ്രോൺസ് എന്നിവ ലോഹസങ്കരങ്ങളാണ്. അതായത് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള കോപ്പറും സിങ്കും ചേർന്ന ഒരു അലോയ് ആണ്. സ്റ്റീൽ അയണും കാർബണും ചേർന്നൊരു അലോയ് ആണ്. ബ്രോൺസ് അല്ലെങ്കിൽ ഓട് കോപ്പറും ടിന്നും ചേർന്നൊരു ലോഹസങ്കരമാണ്. അപ്പം നമ്മുടെ ആൻസർ സിൽവർ. നെക്സ്റ്റ് വൺ, ഒരു കാർബൺ ആറ്റം 4 ഹൈഡ്രജൻ ആറ്റങ്ങളുമായി ബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏത്? ആൻസർ മീഥെയ്ൻ. ഒരു കാർബണാറ്റവും 4 ഹൈഡ്രജൻ ആറ്റവും ചേർന്നുണ്ടാവുന്ന ഹൈഡ്രോ കാർബണാണ് മീഥെയ്ൻ. അതേസമയം 2 കാർബണാറ്റമാണെങ്കിൽ ഈഥെയ്ൻ എന്നും 3 കാർബണാറ്റമാണെങ്കിൽ പ്രൊപ്പെയ്ൻ എന്നും 4 കാർബണാറ്റങ്ങളാണെങ്കിൽ ബ്യൂട്ടെയ്ൻ എന്നും 5 കാർബണാറ്റമാണെങ്കിൽ പെൻറ്റെയ്ൻ എന്നും 6 കാർബണാറ്റങ്ങളാണെങ്കിൽ ഹെക്സൈൻ എന്നുമാണ് കാർബണിക സംയുക്തങ്ങൾ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളില്ലാത്ത ഉത്കൃഷ്ട വാതകം ഏത്? ആൻസർ ഹീലിയം. ഹീലിയം ഒഴികെയുള്ള എല്ലാ ഉത്കൃഷ്ട വാതകങ്ങളുടെയും ഏറ്റവും പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക നമ്പർ 2 ആണ്. അതുകൊണ്ട് ആകെ 2 ഇലക്ട്രോണുകൾ മാത്രമാണ് ഹീലിയത്തിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ,
പൊട്ടാസ്യം ലവണങ്ങളുടെ നിറം ഏതാണ്? ലൈലാക്ക് നിറമാണ് പൊട്ടാസ്യം ലവണങ്ങൾക്കുണ്ടായിരിക്കുക. ഒരു പെയിൽ വയലറ്റ് കളറാണ് ഈ ലൈലാക്ക് നിറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹമേത്? ഗോൾഡ് അല്ലെങ്കിൽ സ്വർണമാണ് ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹം. എ യു എന്നാണ് ഇതിൻ്റെ പ്രതീകം. നെക്സ്റ്റ് വൺ, പ്രകാശ സംശ്ലേഷണ സമയത്ത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സസ്യത്തെ സഹായിക്കുന്ന ഘടകം ഏത്? ഹരിതകണത്തിലടങ്ങിയ ഹരിതകമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് വൺ, മഞ്ഞൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സംഭരണ വേര് അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട് ഓർ ഭൂകാന്ഡം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റം? മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡഭാഗങ്ങളെയാണ് ഭൂകാന്ഡങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കൂവ, ഉള്ളി തുടങ്ങിയവ. അതേസമയം ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സ്റ്റോറേജ് റൂട്ട്സ് അല്ലെങ്കിൽ സംഭരണ വേരുകൾ എന്ന് പറയുന്നത്. സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ് കപ്പ, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കൂർക്ക, ശതാവരി തുടങ്ങിയവ. നെക്സ്റ്റ് വൺ, പൂവിലെ ഏത് ഭാഗമാണ് വിത്തായി മാറുന്നത്? ഒരു പൂവിൽ നിന്നും ഫലമായി മാറുന്ന ഭാഗമാണ് ആ പൂവിൻ്റെ അണ്ഡാശയം. വിത്തായി മാറുന്ന ഭാഗമാണ് അണ്ഡം. നെക്സ്റ്റ് വൺ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ബേസിക് സയൻസ് ടെക്സ്റ്റ് പുസ്തകത്തെ അടിസ്ഥാനമാക്കി വിവിധ മത്സര പരീക്ഷകളിൽ ചോദിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.